പുതിയ വാഗണർ എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുതിയ വാഗണറിലേക്ക് നമുക്ക് എന്തെല്ലാം ആക്സസറീസുകൾ ചെയ്യാം, എങ്ങനെയെല്ലാം മോഡിഫിക്കേഷൻ ചെയ്യാം, ഓരോ ഐറ്റംസായിട്ട് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം എടുത്തിരിക്കുന്നത് വാഗണറാണെങ്കിൽ ആ വാഗണറിലേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ വില വിവരങ്ങളടക്കം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏറ്റവും പുതിയ വാഗണറാണ് ഇപ്പോൾ നമ്മുടെ പിറകിലായിട്ട് കിടക്കുന്നത്. ആ വാഹനത്തിലേക്ക് ഒരുപാട് ആക്സസറീസുകൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ മണ്ണുത്തി ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകളും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit from the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the gun down. Dropping bodies in the place till the sun's out. ഞാൻ പുറമേ ഉള്ള കാര്യങ്ങള് ആദ്യം തന്നെ പറയാട്ടാ. ടെയിൽ ലാമ്പും പിടിപ്പിച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് ഗാർണിഷ് ആണിത്. പല വാഹനത്തിനും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ക്രോം ഫിനിഷിംഗ് ആവും കണ്ടിട്ടുണ്ടാവുക, ബ്ലാക്കും കണ്ടിട്ടുണ്ടാവും. രണ്ട് ടൈപ്പിലുള്ളത് നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഈ കസ്റ്റമർ നമ്മളോട് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെയിൽ ലാമ്പ് ഗാർണിഷ്. 1300 രൂപയാണ് ഈ ടെയിൽ ലാമ്പ് ഗാർണിഷിന് നമുക്ക് വരുന്ന വില. ഗാർണിഷാണ്, അതൊരു ക്രോം ഫിനിഷിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള, പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു അട്രാക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ക്രോം ഫിനിഷിങ്ങുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 4 ഡോർമയ്ക്ക് നമ്മൾ ഇതേപോലെ ക്രോം ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ക്രോം ഫിനിഷിങ്ങിന് 450 രൂപയാണ് വരുന്നത്. ഇതാണ് നമ്മൾ ഡോർ ഗാർഡ്, ഹൈപ്പോപ്പിൻ്റെ ഡോർ ഗാർഡ്. നമ്മളോട് ഫിറ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് വണ്ടികൾക്ക് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പലർക്കും ഇപ്പോഴും ഇതെന്തിനാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ഡൗട്ടുണ്ടാവും. കൃത്യമായിട്ട് പറഞ്ഞുതരാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അതെ, ഇതിങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ ചുമര് ഭാഗമോ അതുപോലെ തന്നെ ഏതെങ്കിലും ഭിത്തികളോ കാർപോർസിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തട്ട് വരുന്നൊരു ഭാഗം തന്നെയാണിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു തട്ട് പെട്ടെന്ന് വരുമ്പോൾ അത് തടക്കാൻ ഇത് ഉപകാരപ്പെടും. 350 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. പിന്നെ അതെ, നമ്മൾ ചെയ്തിരിക്കുന്നത് സൈഡ് ബീഡിങ്. വാഗണറിനെ ഏറ്റവും ഭംഗി കൊടുക്കുന്നത് സൈഡ് ബീഡിങ് ആണ് കേട്ടോ. വാഗണറിൻ്റെ ലോഗോ ഉള്ള സിൽവറും ബ്ലാക്കും കൂടിയിട്ടുള്ള നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെ പറയാം. ബ്ലാക്കും അതുപോലെ തന്നെ സിൽവറും കൂടിയിട്ടുള്ള ലോഗോ അടക്കമുള്ള സൈഡ് ബീഡിങ്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വീൽ ക്യാപ്പാണ്. സൈഡ് ബീഡിങ്ങിന് 1850 രൂപയാണ് നമ്മുടെ ഈ സൈഡ് ബീഡിങ്ങിന് നമുക്ക് വരുന്നത് കേട്ടോ. കമ്പനി കൊടുത്തിരിക്കുന്ന വീൽ ക്യാപ്പ് ഇതേ നമ്മൾ ഊരിമാറ്റി പകരം ആ ഒരു സൈഡ് ബീഡിങ്ങിന് മാച്ചിങ് കൊടുക്കാൻ വേണ്ടി അതേ പാറ്റേണിലുള്ള ഒരു വീൽ ക്യാപ്പ് തന്നെയാണ് നമ്മളിതിലേക്കും ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 900 രൂപയാണ് നമ്മുടെ വീൽ ക്യാപ്പിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന റൂഫ് റെയിൽ. വാഗണറിന് നല്ലൊരു തലയെടുപ്പ് കിടങ്ങിയ നമ്മുടെ ഈ റൂഫ് റെയിൽ നമ്മൾ ചെയ്യണം കേട്ടോ. 3500 രൂപയാണ് നമ്മുടെ റൂഫ് റെയിലിൻ്റെ റേറ്റ് വരുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം പിടിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ റൂഫ് റെയിൽ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഈ റൂഫ് റെയിലിൻ്റെ ഫിറ്റിങ്സിന്. വണ്ടിയുടെ ആ ഒരു സൈസും അതുപോലെ തന്നെ കാഴ്ചയ്ക്കുള്ളൊരു ഭംഗി മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വാഹനം ഇതുപോലെ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ആക്സസറീസുകളൊക്കെ ഫിറ്റ് ചെയ്യണം. പിന്നെ അതേ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനി കൊടുക്കുന്ന ഒരു റിഫ്ലക്ടർ ഉണ്ടാവും, അത് ഊരി മാറ്റി പകരം LED ലൈറ്റ്സ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പാർക്ക് ബ്രേക്ക് ഇൻഡിക്കേറ്റർ 3 ഓപ്ഷൻ നമുക്ക് ഇതിൽ കിട്ടും. ഈ 3 ഓപ്ഷനും നമുക്കിതിൽ LED ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇതിന് നമുക്ക് വരുന്ന വില 1750 രൂപയാണ്. ഫിഗ്മെൻ്റ് അടക്കം നമുക്ക് വരുന്നത്. വയർ കട്ടിങ് ഉണ്ടാവില്ല കേട്ടോ. കൃത്യമായിട്ട് കപ്ലർ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതേ നമ്മൾ ചെയ്തിരിക്കുന്ന നമ്പർ പ്ലേറ്റിന് തൊട്ട് താഴ്ത്ത് വരുന്ന ക്രോം ഫിനിഷിങ്, ഭംഗി കൊടുക്കുന്ന മറ്റൊരു ഐറ്റം തന്നെയാണിത്. വണ്ടിയുടെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ പളപളാന്ന് തിളങ്ങുന്നതിന് വേണ്ടി നല്ല ഭംഗി കൊടുക്കുന്ന ഒരു യു ക്രോം എന്നാണ് ഇതിനെ, വാഗണർ യു ക്രോം എന്നാണ് ഇതിനെ പറയുക. 1400 രൂപയാണ് നമ്മുടെ യു ക്രോമിന് നമുക്ക് വരുന്നത്. ജെനുവിൻ പാർട്ട് തന്നെയാണ്, ലീഗ് എന്ന് പറഞ്ഞ ഒറിജിനൽ ബ്രാൻഡ് ക്രോമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ഈ ക്രോമെല്ലാം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോവാം.
ഫ്രണ്ട് വശത്തേക്ക് പോകുമ്പോൾ വണ്ടിയുടെ ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം ഇതേ ഈ ഒരു ക്രോമിങ് ആണ് വണ്ടിയുടെ ഏറ്റവും ഭംഗി കൊടുക്കുന്നത് കേട്ടോ. വാഗണർ ഇത് വയ്ക്കാതെ പോകുന്ന വാഗണർ നമ്മുടെ ഷോപ്പിൽ വളരെ അപൂർവം തന്നെ എന്ന് പറയാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സിഗ്സാഗ് പോലെ ഇരിക്കുന്ന ഈ ക്രോം. കമ്പനി വരുമ്പോൾ ഈ ഒരു ക്രോമിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു നാല് പീസ് നമ്മളിപ്പോൾ അഡീഷണൽ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫോഗ് ലാമ്പ്, ഈ ഒരു ക്രോമ നമുക്ക് വരുന്നത് 1250 രൂപയാണ് നമ്മുടെ ഈ ക്രോമിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പ്, കമ്പനി വരുമ്പോൾ ഈ ഒരു ഫോഗ് ലാമ്പ് കൂടി ഉണ്ടാവില്ല, ക്യാപ്പ് വെച്ച് അടച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ദേ അതെല്ലാം കൃത്യമായി കട്ട് ചെയ്ത് കറക്റ്റ് ഒറിജിനൽ ടൈപ്പ് ഒരു ഫോഗ് ലാമ്പ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു. അതിൻ്റെ വയറിങ് സ്വിച്ചിങ് എല്ലാം കണക്ഷൻ കൊടുത്തു. വാറണ്ടി പോവില്ല, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിങ്ങളുടെ വയറ് കട്ട് ചെയ്യില്ല, വാറണ്ടി പോവില്ല. ഒറിജിനൽ വയറിങ്ങും സ്വിച്ചിങ്ങും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഈ ഫോഗ് ലാമ്പിൻ്റെയും ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. 3300 രൂപയാണ് നമ്മുടെ ഫിറ്റിംഗ് ചാർജ് അടക്കം നമുക്ക് വരുന്ന റേറ്റ്. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും ഞങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. കമ്പനിയുടെ അതേ ലെവലിൽ തന്നെ അതേ ഇതുപോലെ കൃത്യമായിട്ട് സ്വിച്ചിങ് നമുക്ക് വരും. ഈ ഒരു ലെയറിൽ തന്നെയാണ് ഇത് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചിങ്ങാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം വാഹനത്തിൻ്റെ പുറത്തുള്ള എല്ലാ വർക്കുകളും ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തന്നു. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം. ആംബിയൻസ് ലൈറ്റ് നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിങ് നമ്മൾ മൊത്തമായിട്ട് ഇതേ ഫ്ലോറിങ് നമ്മൾ ചെയ്തു. സീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ ഉൾവശം നല്ല ക്ലീനായിട്ട് ഇതേ ഇതുപോലെ നമുക്ക് ഫിനിഷ് ചെയ്ത് ഫ്ലോർ മാറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ വെള്ളം പോയാലും നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. പുതിയ വാഹനം ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഫ്ലോറിങ് ആണ്, ലീക്കിംഗ് ഉണ്ടാവില്ല. നിങ്ങളുടെ വാഹനത്തിന് എന്നും പുതിയതായി നമുക്ക് ഇൻറ്റീരിയർ സൂക്ഷിക്കാൻ പറ്റും. 2000 രൂപയാണ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവ്. കൂടാതെ ഹാൻഡ് റെസ്റ്റ് നല്ല വുഡൻ്റെ ഒരു ഹാൻഡ് റെസ്റ്റാണ് കേട്ടോ. നേരെ ഇതുപോലെ നമുക്കൊരു കൺസോൾ ബോക്സ് ഇതിൻ്റെ അടിയിലുള്ളിൽ ഉണ്ടാവും. ഇതുപോലെ നമുക്ക് റെസ്റ്റ് ചെയ്ത് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും. 1200 രൂപയാണ് നമ്മുടെ ഈ ഹാൻഡ് റെസ്റ്റിന് നമുക്ക് വില വരുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന നാപ്പ ലെതറിൽ ചെയ്തിരിക്കുന്ന സീറ്റിൻ്റെ വർക്ക്, നിങ്ങൾ പല വീഡിയോയിലും ഇതേപോലത്തെ സീറ്റിൻ്റെ വർക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1 ഇയർ വാറണ്ടി കൊടുക്കുന്ന എക്സ്ട്രാ ഫോം ഇട്ടിട്ട് ട്രിപ്പിൾ സ്റ്റിച്ചിങ്ങിലാണ് നമ്മുടെ സീറ്റിൻ്റെ ഓരോ വർക്കും നമ്മൾ ചെയ്യുന്നത്. 5500 നമുക്ക് വാഗണറിന് സീറ്റിൻ്റെ വർക്ക് നമുക്ക് വരുന്നത്. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം 9-inch ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ആണ്. ബ്ലൂ സ്റ്റാറിൻ്റെ കമ്പനിയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 1 ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട്, അത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ബാക്ക് ക്യാമറ ഫിറ്റിങ്സ് എല്ലാം അടക്കം 9000 രൂപയാണ് നമ്മുടെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് ബാക്ക് ക്യാമറ ഇൻസ്റ്റാളേഷൻ നമുക്ക് വരുന്ന റേറ്റ്. അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളുടെ ഇൻറ്റീരിയർ ഭംഗിയാക്കാൻ ഇതുപോലെയുള്ള സിസ്റ്റമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ആംബിയൻസ് ലൈറ്റ് അതായത് ഇതുപോലെ ചെയ്യാൻ നമുക്ക് 300 രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത്. ഇത് നമുക്ക് ഈ വാഹനത്തിൽ ചെയ്യാനാ കൂടി ബാക്കിയുള്ളത് സീറ്റ് ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ. സീറ്റിന് വർക്ക് കൂടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സീറ്റ് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട്. സ്പോയിലറാണ് കേട്ടോ, കമ്പനി ഒറിജിനൽ സ്പോയിലർ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്, ഇതിൻ്റെ കളറിൽ എന്തെങ്കിലും വല്ല മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ് ബോഡി കളറിലുള്ള സ്പോയിലർ 3300 രൂപയാണ് ഈ സ്പോയിലറിൻ്റെ റേറ്റ് കേട്ടോ. നിങ്ങളുടെ വാഹനം ഏത് കളർ തന്നെ ആവട്ടെ അതാത് കളറിലുള്ള കറക്റ്റ് സ്പോയിലർ റിവീറ്റ് അടിച്ച് നമ്മൾ നേരി ഇതുപോലെ ഇൻസ്റ്റാളേഷൻ ചെയ്തു തരും. 4 wheel ഇതേപോലെ വീലാർച്ച് പിടിപ്പിക്കും. വാഗണറിന് ഏറ്റവും ഒരു സൈഡിൽ നിന്നൊരു സൈസ് കൂടുതൽ തോന്നിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് വീലാർച്ച്. ഒരു വീലിലേക്ക് വരുന്ന ഈ വീലാർച്ച് നമ്മൾ ഇൻസ്റ്റാളേഷൻ അടക്കം നമുക്ക് വരുന്ന റേറ്റ് 4000 രൂപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോന്നും ഞാൻ കൃത്യമായിട്ട് വളരെ സ്ലോവിലാണ് ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ ഇതുപോലെ വാഗണർ എടുത്തിരിക്കുന്നവർ, ആക്സസറീസുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്, തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട, നിയർ ഗേൾസ് ഹൈസ്കൂൾ. അപ്പോൾ
മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ. ടാറ്റ, ബൈ ബൈ.